Welcome back to my channel. Appa innathe video nu varunathu oru flower inspired aayittulla makeup look aanu. Sunflower inspired aayittulla makeup look aanu. Sunflower inde aa oru shades okke vechondulla oru eye makeup aanu cheyyunnathu. Appa video start cheyyumbol channel aarengil first kaanundengil just one subscribe cheyidirukka. Thottu thaazhe subscribe button click cheyyuka. Appol oru kunju bell icon varum. Adhil all nulla option undu. Aa option click cheyidengil maatrame njan ella videos inde notifications ningalkku labikkullu kaanan sadhikkathullu. Appa ini namukku video ilekku povam. ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഇത് നല്ല മോയ്സ്ചറൈസറാണ്, എല്ലാ സ്കിൻ ടോണും നന്നായിട്ട് സൂട്ട് ആകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അത് ചെറുതായിട്ടൊന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മസാജ് ചെയ്തുക. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്രൈമർ എന്ന് പറഞ്ഞിരിക്കുന്നത് കളർ ബാറിൻ്റെ പുതിയൊരു പ്രോഡക്റ്റാണ്. കളർ ബാറിൻ്റെ പ്രൈമർ വാട്ടർ. ഇത് ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ ഒരു റോസ് വാട്ടറിൻ്റെ ഒരു ടൈപ്പാണ്, കാമിഡ് ഡൗൺ എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്ന് ഫേസിൽ സ്പ്രേ അടിച്ചു. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലിപ് ബാമാണ്. ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. മേബലിൻ്റെ അലിയ എഡിഷൻ്റെ ഒരു ലിപ് ബാമാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് മേബലിൻ ഫിറ്റ് മീടെ ഒരു ഫൗണ്ടേഷനാണ്. അത് ഷെയ്ഡ് എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഗോൾഡൻ കാരമലാണ്, 332 ഗോൾഡൻ കാരമലാണ്. അത് നല്ല പമ്പുള്ളൊരു മോയ്സ്ചറൈസർ ഫൗണ്ടേഷനാണ്. അത് ചെറുതായിട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് ഡാബ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ്, നന്നായിട്ട് നല്ലൊരു കവറേജ് തരുന്നൊരു ഫൗണ്ടേഷനാണ്. ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് ഫേസ് ഓയിലി ആയിട്ടിരിക്കാതെ നല്ല ലാസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. അത് ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് ഞാൻ ഡാബ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഫൗണ്ടേഷനാണ് ഇത്. നല്ല ഒരു അഫോർഡബിൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 500 റുപ്പീസിൽ താഴെ വരുന്നൊരു നല്ല ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫേസിൽ മാത്രമല്ല നെക്കിലും അതുപോലെ തന്നെ ചെവിയിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫേസിനൊരു കളറും അതുപോലെ നെക്കിനും ഒരു കളറുമായിട്ട് തോന്നും, അതൊരു അഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കാണുമ്പോഴത്തേക്കിനും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൺസീലറാണ്. ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോകാനായിട്ടും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മായ്ക്കാനായിട്ടൊക്കെ പറ്റും നല്ലൊരു കൺസീലറാണ്. ഇത് മേബലിൻ ഫിറ്റ് മീയുടെ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ മീഡിയം ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അത് ഞാൻ കണ്ണിന് മേളിലും അതുപോലെ തന്നെ കണ്ണിന് താഴെയും നോസിൻ്റെ അവിടെയും ടി സെക്ഷൻ ലിപ്സിൻ്റെ സൈഡിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട്. നമുക്ക് ഇത് ഫേസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മായ്ക്കാനായിട്ടും ഡാർക്ക് സർക്കിൾസ് ഒക്കെ മായ്ക്കാനായിട്ടും സഹായിക്കുന്ന നല്ലൊരു കൺസീലറാണ് ഇത്. ബിഗിനേഴ്സിന് പറ്റിയൊരു കൺസീലറാണ്, നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു കൺസീലറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ലാസ്റ്റും ചെയ്യും, നമുക്ക് അത്ര പ്രൈസും ഇല്ല ഇതിന്. ഇതിന് ഏതാണ്ട് 300 സംതിങ് ഇതിന് പ്രൈസ് ഉള്ളു. നൈക്കായാലും ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല ഓഫറുള്ളൊരു നല്ല കൺസീലറാണ് ഇത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ കൺസീലർ. നല്ല ബെസ്റ്റ് കൺസീലറാണ്, നല്ല നല്ല കവറേജിങ്ങുള്ളൊരു കൺസീലറാണ്. അത് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ചെറുതായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഐഷാഡ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഐഷാഡ പാലറ്റാണ്. അതിൽ നിന്നൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ ടു ഇന്നർ കോർണർ ഞാൻ കട്ട് ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ഐ മേക്കപ്പിനും നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുക ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ ആ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ബേസ് ഒന്ന് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ കട്ട് ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല ഒരു നല്ലൊരു ഐ മേക്കപ്പ് ലുക്ക് കിട്ടാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇപ്പോൾ ഡാർക്ക് കളറുള്ളവരാണെങ്കിൽ നല്ല ഐവറി കളറിലുള്ള ഷെയ്ഡോ അങ്ങനെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നല്ല കട്ട് ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇതിപ്പം മീഡിയം ടോൺ ടു നല്ല ഫെയർ ടോണിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ബ്രൗൺ ഷെയ്ഡൊക്കെ നന്നായിട്ട് നല്ലതായിട്ടിരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് കട്ട് ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എത്രത്തോളം
അത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു, അത്രത്തോളം നമ്മുടെ ഐ മേക്കപ്പ് നന്നായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. ഇനി നിങ്ങൾക്ക് നല്ല നല്ല ഷേപ്പിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെല്ലോ പ്ലാസ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റർ യൂസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഐ ഷാഡോ ഇടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഈ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിവിടെ കൺസീലർ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഐ ലിഡ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യെല്ലോ ഷെയ്ഡാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. യെല്ലോ കളർ ആകുമ്പോഴത്തേക്കിനും അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. യെല്ലോ കളർ നമുക്ക് കണ്ണിന് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുള്ള ഒരു യെല്ലോ ടോൺ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിൻ ടോണുമായിട്ടുള്ള മാച്ച് ആകുന്ന ഒരു ടോൺ ആയതുകൊണ്ട് യെല്ലോ കളർ അങ്ങനെ നമ്മുടെ കണ്ണിന് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൺസീലർ ഉപയോഗിച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ യെല്ലോ കളർ ഇടുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഷെയ്ഡ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഐഡിട്ട് ഫുള്ള് ഞാൻ കൺസീലർ ഉപയോഗിക്കുകയാണ്. ഇപ്പം രണ്ട് കണ്ണിൻ്റെ ഐ ലിഡ് ഫുള്ള് ഞാൻ കൺസീലർ ഉപയോഗിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹിലാരി റോഡയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഐ ഷാഡോ പാലറ്റ് ഷെയ്ഡ് നമ്പർ 1, അതിൽ നിന്നൊരു യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഐ ലിഡ് ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇന്നർ കോണർ ടു ഔട്ടർ കോണർ ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് യെല്ലോ കളർ ആയതുകൊണ്ട് ലൈറ്റ് കളർ ആയതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് യെല്ലോ കളർ പ്രത്യേകിച്ച് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പാടാണ്. അതുകൊണ്ടാണ് ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബ്രൗൺ കളറും ആ യെല്ലോ കളറും കൂടി ഒരു മിക്സ് ആകാനായിട്ട്, അപ്പം നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് താഴെ ലോവർ ലാഷ് ലൈനിൽ കൊടുന്ന് ആ യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുകളിൽ ഏത് ഷെയ്ഡ് വെച്ചാണോ അപ്ലൈ ചെയ്ത് ആ ഷെയ്ഡ് വെച്ച് നമുക്ക് താഴെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ണിന് നല്ലൊരു വലുപ്പവും തോന്നും, അതുപോലെ നല്ലൊരു ഭംഗിയും തോന്നും. അതിനുശേഷം ഞാനിവിടെ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ സെയിം പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്നൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു സൺഫ്ലവറിൻ്റെ ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാനിവിടെ കോൺട്രിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് NYB കോൺട്രിങ് സ്റ്റിക്കാണ്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ നോസും അതുപോലെ ചേക്ക് ബോൺസും ഫോർഹെഡും അതുപോലെ തന്നെ ചിന്നും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. നല്ല നാച്ചുറാലിറ്റി തോന്നും. നമുക്ക് കോണ്ടർ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമില്ല, എന്നാൽ നല്ലൊരു പെർഫെക്ഷനും കിട്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും. ഞാനിവിടെ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുന്നത്. അത് നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചോ ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഞാൻ തൽക്കാലം ഇവിടെ കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോമ്പാക്റ്റ് ആണ്. ഇത് ലാക്മേൻ്റെ ഒരു നല്ലൊരു കോമ്പാക്റ്റ്, ലാക്മേ അബ്സല്യൂട്ടിൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡർ ആണ്. ഇത് നമുക്ക് നല്ല അൾട്രാ വയലറ്റിൻ്റെ ഒരു SPF ഒക്കെ ഉള്ളൊരു നല്ലൊരു കോമ്പാക്റ്റ് പൗഡർ ആണ്. അത് ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫേസ് ഫുള്ള് ഒന്ന് അപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വെയിലത്തൊക്കെ പോകുമ്പം ഒരു സൺസ്ക്രീൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇതിനകത്ത് സൺസ്ക്രീൻ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലടിച്ചാലൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല.
നമുക്ക് വേർക്കത്തൊന്നുമില്ല. ഈ ഒരു കോമ്പാക്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആണ്. അത് ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെവിയിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബെറ്റ് ആൻഡ് ബൈൽഡിൻ്റെ ഒരു ഐബ്രോ കിറ്റാണ്. അതിൽ നിന്നൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഐബ്രോ കിറ്റാണ്. ഇത് നമുക്ക് രണ്ട് ഷെയ്ഡ്സ് ഉണ്ട്. ഇതിനകത്ത് രണ്ട് ഷെയ്ഡ്സും ഒരു സെറ്റ് ചെയ്യാനായിട്ടൊരു വാക്സും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും ഒരു പ്ലത്തറും ഉണ്ട്. നമുക്ക് നല്ലൊരു ഐബ്രോ കിറ്റാണ്. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു ഐബ്രോ കിറ്റാണിത്. അതുകൊണ്ട് ഞാനെൻ്റെ രണ്ട് ഐബ്രോസും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂളി കൊണ്ട് ഞാനെൻ്റെ ഐബ്രോസ് ഒന്ന് ചെയ്ത് കൊടുക്കണം. നമ്മൾ എപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്ത ശേഷം ഒരു സ്പൂളി കൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല നന്നായിട്ടിരിക്കാനായിട്ട് സഹായിക്കും, നല്ല സെറ്റായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഐലൈനറാണ്. ഇത് ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനറാണ്. ഇത് നല്ല ബ്ലാക്ക് കളറുള്ള ഒരു ഐലൈനറാണ്. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐലൈനറാണ്. വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്. ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു ഐലൈനറാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് രണ്ടും ഒന്ന് വിൻഡായിട്ട് ഐലൈൻ ചെയ്യുകയാണ്. ഇത് ബിഗിനേഴ്സിന് പറ്റിയൊരു ഐലൈനറാണ്. നമുക്ക് ഡെയിലി ഓഫീസിലോ കോളേജിലോ ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐലൈനറാണ്. ഇത് 100 rupees ഇതിന് പ്രൈസ് ഉള്ളൂ. നല്ല നല്ല വിങ്ഡായിട്ട് നമുക്ക് വിങ്ഡ് വേണ്ടാത്തവർക്ക് വിങ്ഡ് അല്ലാതെയൊക്കെ എഴുതാൻ പറ്റിയ നല്ല ഒരു ഐലൈനറാണ്. ഇതിൻ്റെ നല്ല ബ്രഷൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ രണ്ട് കണ്ണും ഒന്ന് നന്നായിട്ട് ഐലൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കണ്ണും ഐലൈനർ ഉപയോഗിച്ച് എഴുതിയ ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാജലാണ്. നൈക്കയുടെ ഐ എം കാജലാണ്. ഇത് നല്ല ബ്ലാക്ക് കളറിലെ കാജലാണ്. നല്ല ലാസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാജലാണ്. ഇത് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാജലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല ഡാർക്കായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നല്ല വലുപ്പം തോന്നും. അങ്ങനെ സഹായിക്കുന്ന ഒരു കാജലാണ്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാജലാണ്. ബിഗിനേഴ്സിന് പറ്റിയൊരു കാജലാണ്. അത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എലൻ ബ്ലൂവിൻ്റെ മസ്കാരയാണ്. ഇതെനിക്കൊരു ഫൈവ് ബാഗിൽ നിന്നോ മറ്റോ കിട്ടിയൊരു മസ്കാരയാണ്. പക്ഷേ ഇത് നല്ല മസ്കാരയാണ്. ഇത് നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയാണ്. നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. അത് തന്നെയല്ല നമ്മുടെ ഐലാഷസൊക്കെ നന്നായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മസ്കാരയാണ്. നല്ലപോലെ വിടർന്നിരിക്കും. ഇതുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈനും ലോവർ ലാഷ് ലൈനും ഒന്ന് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വിടർന്നിരിക്കാനും സഹായിക്കും. നമുക്ക് ഇതുപയോഗിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മസ്കാര ഐലാഷസ് ഒന്നും ഇങ്ങനെ കട്ട പിടിച്ചിരിക്കത്തില്ല. നല്ല വിടർന്നിരിക്കാനായിട്ട് സഹായിക്കും. നല്ല വാട്ടർ പ്രൂഫാണ്. വെള്ളം വീണാലൊന്നും അങ്ങനെ പെട്ടെന്ന് പോകത്തുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നല്ല മസ്കാരയാണ് എലമ്പൂളിൻ്റെ മസ്കാര. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബ്ലഷാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐക്കൺ ബ്ലഷാണ്. ഇതിൽ നിന്ന് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലേസ് ആൻഡ് ബെറി എന്ന് പറഞ്ഞൊരു ബെറി ഷെയ്ഡാണ്. ഈ ബ്ലഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. നല്ല മാറ്റ് ആയിട്ടുള്ളൊരു ബ്ലഷാണ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഷ് ഇട്ടായിട്ട് തോന്നത്തില്ല. നല്ല ഗ്ലോയും കിട്ടും. നമ്മുടെ ചീക്സൊക്കെ നല്ല വിടർന്നിരിക്കും. ഇത് ഞാൻ എൻ്റെ ചീക്സിലും അതുപോലെ തന്നെ ചെറുതായിട്ട് എൻ്റെ നോസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ബ്ലഷ്. നല്ല നാച്ചുറൽ ഫിനിഷ്, നമ്മൾ ബ്ലഷ് ഇട്ടാൽ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു നല്ല ബ്ലഷാണ്. ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ബ്ലഷാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഹൈലൈറ്ററാണ്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഹൈലൈറ്ററാണ്. ഇത് സ്ട്രോങ് ഹൈലൈറ്ററാണ്. ഇത് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ഞാൻ ഏതാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇത് നല്ലൊരു പൗഡർ ഫിനിഷിലുള്ളൊരു ഹൈലൈറ്ററാണ്. ഇത് ഞാനെൻ്റെ നോസിലും അതുപോലെ തന്നെ ചീക്സിലും ഫോർഹെഡിലും ലിപ്സിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഹൈലൈറ്ററാണ്. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഹൈലൈറ്റർ ഉപയോഗിച്ചായിട്ട് തോന്നത്തില്ല. നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നല്ല ഗ്ലോയും കിട്ടും. അങ്ങനത്തെ ഒരു ഹൈലൈറ്ററാണ്. പക്ഷേ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. ഏതാണ്ട് 400 ആ റേഞ്ചിൽ വരും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ മേബലിൻ കളർ സെൻസേഷൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇനി ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മേക്കാണെന്ന് വിചാരിക്കും. എല്ലാവർക്കും ബൈ.